പറഞ്ഞത് ഇന്ദു ചേച്ചിക്ക് ആരാണ് സഖാവ് എം മുകേഷ് എന്ന് അറിയില്ലെന്ന് തോന്നുന്നു. സഖാവ് എം മുകേഷിന് ഒരു ചരിത്രമുണ്ട്. സഖാവ് എം മുകേഷിന്റെ പിതാവ് സഖാവ് എം മുകേഷ്. ചരിത്രം എല്ലാവർക്കും അറിയാം. അന്തസ്സാണ് മനുഷ്യനായി കഴിഞ്ഞാ. ഞാനൊക്കെ ഇത്രയും പ്രായമുള്ള ഒരാളല്ലേ, അവർക്ക് വിളിക്കുമ്പോഴത്തേക്ക് അതിനൊക്കെ ഒരു മാന്യത എങ്ങനോടാ? പാദയാത്രയിൽ വിളിച്ചുടക്കിയിട്ട് ആരാണൊക്കെ നീക്കാൻ കളിക്കുന്ന കളിപ്പിള്ളയാളാ നിന്റെയൊക്കെ. ഒരു റീഎൻട്രിക്ക് ശ്രമിക്കുമ്പോ ആരംഭത്തിൽ അപമാനം. സഖാവ് എം മുകേഷിന്റെ പിതാവ് ശ്രീ ഓ മാധവൻ, അദ്ദേഹം അദ്ദേഹം എത്ര വർഷക്കാലം പഞ്ചായത്ത് പ്രസിഡന്റായി പ്രവർത്തിച്ചിട്ടുണ്ട്. സഖാവ് എം മുകേഷിന്റെ അമ്മുമ്മ കശുവണ്ടി തൊഴിലാളിയാണ്. ഓ മാധവന്റെയും വിജയകുമാരി ചേച്ചിയുടെയും മകൻ. കെ പി എസ് സി എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നാടകശാല, കാളിദാസ കലാകേന്ദ്രം, ഇതിന്റെ എല്ലാം നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി ഉൾപ്പെടെയുള്ള നാടകങ്ങൾ ഈ നാടിലേക്ക് കൊണ്ടുവന്ന പുരോഗമന ആശയങ്ങൾ അതല്ല ഉദ്ദേശം. ഞാൻ മാറി ചില പിന്നെ ചൂടാണ്ട് എസി ഒന്നും ഇല്ല. കേരളത്തിന്റെ ചരിത്രം എന്ന് പറയുന്നത് കലാപ്രവർത്തനവും കവിതകളും കഥകളും രചനകളും എല്ലാം ചേർന്ന് ഇഴുകി ചേർന്ന് രൂപപ്പെടുത്തിയതാണ് കേരളത്തിന്റെ പുരോഗമന മനസ്സ്. അതിനെ അടർത്തു മാറ്റാൻ കഴിയില്ല. രണ്ടളം പോകുമ്പോഴും കിട്ടുമോ? രണ്ടും ഒത്തുപോകുന്നതാണ്. നിങ്ങൾ മലയാള സിനിമ എടുത്തു നോക്കൂ, കൊല്ലത്തിന്റെ ബ്രാൻഡ് അംബാസിഡർ അല്ലേ മുകേഷ്. അതുകൊണ്ട് പാർലമെന്റിൽ പോയിട്ട് എന്ത് പ്രയോജനം? ചളമായെന്ന് തോന്നുന്നു. തിന്ന ബിരിയാണി പോലും ദഹിച്ചു പോയി. ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ജനങ്ങൾ വളരെ ശ്രദ്ധേയമായി വിലയിരുത്താൻ പോകുന്നത് അഴിമതിക്കെതിരെയുള്ള പോരാട്ടമായിട്ടാണ് ഈ സമരത്തെ കാണുന്നത്. നമ്മള് ചമ്മി അല്ലേ ആരും കണ്ട വേമ്പോ. കേന്ദ്രം കേരളത്തെ ഞെരുക്കുന്നു എന്നൊരു അഭിപ്രായം നിങ്ങൾക്കുണ്ടോ? കേന്ദ്രത്തിന്റെ എന്റെ അഭിപ്രായം പറയാം. മോളെ നീ ആരടി പറഞ്ഞോ പറഞ്ഞോ ധൈര്യമായിട്ട് പറഞ്ഞോ. ഇനി വിഷമിച്ചിട്ട് കാര്യമില്ല, വരാനുള്ളത് വഴി തന്നില്ല. ഇതങ്ങനെ അല്ലല്ലോ, വരാതെ പോയതിനെ ഫ്ലിപ്കാർട്ടിലൂടെ ഓർഡർ ചെയ്ത് വരുത്തിയതല്ലേ. പറഞ്ഞോ പറഞ്ഞോ ഗാലറിയിലോട്ട് നോക്കണ്ട, നേരിട്ട് സ്ട്രെയിറ്റ് പറഞ്ഞോ. പറഞ്ഞോ 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 അങ്ങോട്ടോ പറഞ്ഞോ പറഞ്ഞോ. ഈ ചാനലിൽ ബിന്ദു കൃഷ്ണ പറയുന്ന കാര്യങ്ങളൊക്കെ തെളിയിക്കാനുള്ള ധൈര്യമുണ്ടോ എന്ന് ബിന്ദു കൃഷ്ണ. വാഴക്കുല വാഴക്കുല പോലെ ഒളിച്ചോടത്തില്ല. കിട്ടിയാ? ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു. ഞാൻ ഇവിടെ പറയട്ടെ, ഞാൻ ജനിച്ചെന്ന് ഞാൻ വിദ്യാർത്ഥി സംഘടനാ രാഷ്ട്രീയം നടത്തി എസ് എഫ് ഐ ആയി നിന്ന് ഫാത്തിമ കോളേജിൽ പഠിച്ച് ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. ഈ കൊല്ലം ബീച്ചിൽ തന്നെ നിൽക്കാം. ഞാൻ മനുഷ്യന് വഴി കൂടെ നടക്കാൻ മേലുണ്ടായല്ലോ. കുടിക്കുക, തല്ലും പിടി ഉണ്ടാക്കുക, ആരാടാ നിന്നെ ഈ ദുശീലങ്ങളൊക്കെ പഠിപ്പിച്ചത്? ഒക്കെ എന്റെ യോഗ അമ്മവ. ഈ കേരള കൊല്ലത്തിന്റെ പാർലമെന്റ് മണ്ഡലത്തിലെ പൊതുജന സമക്ഷം ഞാൻ ഒരു കാര്യം ഉറപ്പ് പറയുന്നു. ശ്രീ പ്രേമചന്ദ്രൻ എം പി എ ഇവിടുത്തെ ജനതയല്ല. ആര് വിളിച്ചാലും ഏത് രാത്രി വിളിച്ചാലും കൃത്യമായ ഇടപെടൽ ഉണ്ടാകും. അതേസമയം മുകേഷിനെ വിളിച്ചാൽ ഡിക്ഷണറിയിൽ ഇല്ലാത്ത പദങ്ങൾ ചിലർ കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. ഏയ് എന്തേ ഇത്, അടികൊണ്ടത് എനിക്കല്ലേ പാകരന്തിനക്കാരനെ. ടേക്ക് ഇറ്റ് ഈസി. എന്റെ ജീവിതത്തിൽ ഇത്ര ഞാൻ ചിരിച്ചിട്ടില്ല. ഓഹോ, കൊലച്ചിരിയായിരുന്നല്ലേ. ഇപ്പോഴല്ലടാ നിന്റെ മുഖം വവ്വാലി ചപ്പിയ പോലെ എവിനായത്. താങ്ക്സ് ഉണ്ടടാ മോനെ ദിനേശ്. താങ്ക്സ് എ ലോട്ട്. അടിച്ചു പൊളിക്കടാ.